ഹിന്ദുയിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, ബുദ്ധിയിസം, സിഖിസം എന്നിങ്ങനെ എല്ലാ മതങ്ങളിലും കൃതജ്ഞതയെ അതിൻ്റെ കാതലായി കാണുന്നു. നന്ദിയും ആനന്ദവുമല്ലാതെ നിങ്ങൾക്ക് ഒന്നിനും ഒരു കാരണവുമില്ലെന്ന് ബുദ്ധൻ പറയുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രധാനപ്പെട്ട വചനങ്ങളിലൊന്ന്, എനിക്ക് ലഭിക്കുന്നതെന്തും ഞാൻ സന്തോഷത്തോടെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഹരേ കൃഷ്ണ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. ഉള്ളവന് വീണ്ടും കൂടുതൽ കൂടുതലായി കൊടുക്കപ്പെടുന്നു, സമൃദ്ധിയായി ലഭിക്കുന്നു. എന്നാൽ ഇല്ലാത്തവനിൽ നിന്നും ഉള്ളത് കൂടി നഷ്ടപ്പെടുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്? ശരിക്കും ഒരു അത്ഭുതം തന്നെയാണല്ലേ. നമ്മുടെയെല്ലാം ശക്തമായ പ്രാർത്ഥനകളെ തകിടം മറിക്കുന്ന മനോഹരമായ അത്ഭുതം തീർത്തും പറയുന്നു. എല്ലാവർക്കും അത്രമേൽ ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും ഇന്നത്തെ ഈ വീഡിയോ. മുഴുവനായി തന്നെ കാണുക, പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. പിന്നെ പറയേണ്ടല്ലോ, ചെറുതായൊന്ന് ലൈക്കും ചെയ്യാട്ടോ. എന്നിരുന്നാൽ മാത്രമേ കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് നമ്മളിടുന്ന ഓരോ വീഡിയോകളും എത്തിച്ചേരുകയുള്ളൂ. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. തുടക്കത്തിലെ നമ്മൾ ഒരു കാര്യം പറയുണ്ടായി അല്ലേ, ഉള്ളവന് കൂടുതലായി കൊടുക്കപ്പെടുമെന്ന്. എന്നാൽ ഇല്ലാത്തവനിൽ നിന്നും ഉള്ളത് കൂടി എടുക്കപ്പെടുന്നുവെന്നും. നൂറ്റാണ്ടുകളായി മറഞ്ഞു കിടക്കുന്ന ആ നിഗൂഢതയ്ക്കുള്ള ഉത്തരം ഒറ്റ വാക്കിൽ ഒളിഞ്ഞിരിക്കുന്നു. കൃതജ്ഞത എന്നതാണ് ആ വാക്ക്. കൃതജ്ഞത എന്നാൽ എപ്പോഴും നന്ദിയുള്ളവനായിരിക്കുക എന്നതാണ്. ആർക്കാണോ നന്ദിയുള്ളത് അവർക്ക് കൂടുതലായി നൽകപ്പെടും, അവനും അവൾക്കും അത് സമൃദ്ധമായി നൽകപ്പെടുന്നു. ആരാണോ നന്ദിയില്ലാത്തവർ അവനിൽ നിന്നും അവളിൽ നിന്നും അത് എന്നേക്കുമായി എടുക്കപ്പെടുകയും ചെയ്യുന്നു. ഓർത്തുകൊള്ളുക, ഈ വാക്കുകൾ എഴുതപ്പെട്ടിട്ട് 2000 വർഷങ്ങൾ കടന്നു, അത് ഇന്നും എന്നത്തെയും പോലെ സത്യമായി തുടരുന്നു. കൃതജ്ഞത അർപ്പിക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും കൂടുതലായി ഒന്നും ഉണ്ടാവുകയില്ല. അതുമാത്രമല്ല, ഉള്ളത് കൂടി നഷ്ടമാവുകയും ചെയ്യുന്നു. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളതിനെയോർത്ത് സന്തോഷപ്പെടുക. ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാത്തിനും നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായി നൽകപ്പെടും, അത് സമൃദ്ധമായി ഉണ്ടാകും. ഭഗവാൻ ആ പ്രകൃതി ശക്തി പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾ നന്ദിയുള്ളവരെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അധികമായി നൽകും. നിങ്ങൾ നന്ദി കെട്ടവരെങ്കിൽ എൻ്റെ ശിക്ഷ തീർച്ചയായും കഠിനമായിരിക്കും. നിങ്ങളുടെ മതം എന്താണെന്നത് ഒരു വിഷയമേ അല്ല. നിങ്ങൾ മതവിശ്വാസിയാണോ അല്ലയോ എന്നതും കാര്യമാക്കേണ്ടതില്ല. ഇത് പ്രപഞ്ച നിയമമാണ്. പ്രപഞ്ച നിയമത്തിലൂടെ പ്രവർത്തിക്കുന്ന നന്ദി നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും ഭരിക്കുന്നു. എനിക്ക് എൻ്റെ ജോലി ഇഷ്ടമല്ല, എനിക്ക് വേണ്ടത്ര പണം കിട്ടുന്നില്ല, നല്ല പങ്കാളിയെ കണ്ടെത്താനാകുന്നില്ല, അവനോ അവളോ എന്നെ വിലമതിക്കുന്നില്ല, എൻ്റെ മാതാപിതാക്കളുമായി എനിക്ക് ഒത്തുപോകാനാകുന്നില്ല, എൻ്റെ കുട്ടി ഒരു പ്രശ്നമാണ്, എൻ്റെ ജീവിതം ആകെ താറുമാറാണ്, അല്ലെങ്കിൽ എൻ്റെ വിവാഹ ജീവിതം ആകെ പ്രശ്നത്തിലുമാണ്. ഇങ്ങനെയെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ഇത്തരം അനുഭവങ്ങളായിരിക്കും വീണ്ടും വീണ്ടും നിങ്ങളെ തേടിയെത്തുക. പകരം ഇപ്രകാരം ചിന്തിക്കുക, പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ ജോലി ഇഷ്ടപ്പെടുന്നു, എത്രയും വേഗം ഇതിലും നല്ലൊരു തൊഴിൽ എനിക്ക് ലഭിക്കും, എനിക്ക് ആവശ്യത്തിന് പണമുണ്ട്, എൻ്റെ എല്ലാ കാര്യങ്ങളും ആ പണം ഉപയോഗിച്ച് എനിക്ക് നടത്തുവാനായി കഴിയുന്നു, എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറിയിരിക്കുന്നു, സന്തോഷവും സൗഭാഗ്യവും എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല, ഞാൻ പൂർണ്ണമായും സന്തോഷവാനാണ്. ഇന്നത്തെ ഈ നിമിഷം എനിക്ക് തന്നതിൽ ഭഗവാനോട് ഞാൻ നന്ദി പറയുന്നു. ഇതേ രീതിയിൽ എല്ലാത്തിനും സത്യസന്ധമായ കൃതജ്ഞത, നന്ദി രേഖപ്പെടുത്തൽ അനുഭവിക്കുന്നുവെങ്കിൽ ആകർഷണ നിയമം പറയുന്നത് നിങ്ങൾ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ കൂടുതലായി ആകർഷിക്കുമെന്നാണ്. ഒരു ലോഹം കാന്തത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പോലെ തന്നെയാണ് ഇതും പ്രവർത്തിക്കുന്നത്. ഓർത്തുകൊള്ളുക, നമ്മുടെ കൃതജ്ഞതയാണ് കാന്തം.
എത്രത്തോളം നന്ദി നിങ്ങളിലുണ്ടോ അത്രയും കാന്തിക ശക്തി നിങ്ങൾക്കുണ്ടാകും. ഇത് പ്രപഞ്ച നിയമമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാകും. എന്താണോ പുറത്തേക്ക് പോകുന്നത് അത് തീർച്ചയായും തിരിച്ചെത്തും. നമ്മൾ വിതയ്ക്കുന്നത് മാത്രമേ കൊയ്യുകയുള്ളൂ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മാനവകുലത്തിന്റെ രേഖകളിൽ പറയുന്നത് നന്ദിയുടെ ശക്തി പ്രകീർത്തിക്കുകയും പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്തിരുന്നുവെന്നാണ്. നൂറ്റാണ്ടുകളിലൂടെ ഭൂഖണ്ഡങ്ങൾ കടന്ന് നാഗരികതയിലും സംസ്കാരങ്ങളിലും അത് തുടർന്നു പോന്നു. ഹിന്ദുയിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, ബുദ്ധിയിസം, സിഖിസം എന്നിങ്ങനെ എല്ലാ മതങ്ങളിലും കൃതജ്ഞതയെ അതിൻ്റെ കാതലായി കാണുന്നു. നന്ദിയും ആനന്ദവുമല്ലാതെ നിങ്ങൾക്ക് ഒന്നിനും ഒരു കാരണവുമില്ലെന്ന് ബുദ്ധൻ പറയുന്നു. കൃഷ്ണൻ പറഞ്ഞത് തനിക്ക് ലഭിക്കുന്നതെന്തും സന്തോഷത്തോടെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നാണ്. കാര്യങ്ങൾ എങ്ങനെയാണോ അതിൽ ആനന്ദിക്കാൻ നിങ്ങൾ ശീലിച്ചാൽ ലോകം മുഴുവൻ നിങ്ങളുടേതായിരിക്കുമെന്നാണ് ലാവോത്സു പറഞ്ഞത്. സ്വർഗത്തിനും ഭൂമിക്കും ഇടയ്ക്കുള്ള എല്ലാത്തിനും ലോകത്തോട് മുഴുവനും നന്ദി പറയുകയാണ് ദാവീദ് ചെയ്തത്. നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനും ശക്തിക്കും പ്രഭാതരശ്മികളോട് നന്ദി പറയുക. നിങ്ങളുടെ ഭക്ഷണത്തിനും നിങ്ങളുടെ ജീവിതത്തിനും നന്ദി പറയുക. നന്ദി പറയുവാൻ നിങ്ങൾക്ക് കാരണമൊന്നും ഇല്ലെങ്കിൽ തെറ്റ് നിങ്ങളിൽ തന്നെയാണെന്ന് ഓർത്തുകൊള്ളുക. നാം ആരാണെന്നതോ നാം എവിടെയാണെന്നതോ നമ്മുടെ നിലവിലെ സ്ഥിതി എന്താണെന്നതോ ഇവിടെ വിഷയമല്ല. കൃതജ്ഞതയുടെ നന്ദി രേഖപ്പെടുത്തലിൻ്റെ മാന്ത്രികത നമ്മുടെ ജീവിതം പൂർണ്ണമായും മാറ്റുന്നു. ഇത് ലളിതമായ വസ്തുതയാണ്. നമുക്ക് നന്ദി രേഖപ്പെടുത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ കൂടുതലായൊന്നും തിരികെ ലഭിക്കുകയില്ല എന്ന് ഓർത്തുകൊള്ളുക. നിങ്ങൾക്ക് നന്ദിയില്ലെങ്കിൽ മികച്ച ആരോഗ്യം, മികച്ച ബന്ധങ്ങൾ, കൂടുതൽ സന്തോഷം, കൂടുതൽ പണം, തൊഴിൽ മികവ് എന്നിവയുടെ ഒഴുക്ക് നിലയ്ക്കുക തന്നെ ചെയ്യുന്നു. നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ നൽകിയേ തീരൂ. അതാണ് നിയമം. കൃതജ്ഞത എന്നാൽ നന്ദി പറയലാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾ മാന്ത്രികതയിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് സ്വീകരിക്കുന്നതിൽ നിന്നും തീർച്ചയായും അകലുന്നു. ഈ ഒരു കാര്യം ഭഗവാന്റെ നാമത്തിൽ ഓർത്തുകൊള്ളുക. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിസാരമായി കാണുന്നുവെന്നതാണ് കൃതജ്ഞതയില്ലായ്മയുടെ പ്രധാന ആശയം. നമ്മൾ കാര്യങ്ങളെ അല്ലെങ്കിൽ നേട്ടങ്ങളെ ലഘുവായി കാണുമ്പോൾ മനഃപൂർവ്വമല്ലാതെ നമ്മിൽ നിന്നും തന്നെ സമാന സ്വഭാവം ആകർഷിക്കപ്പെടുന്നു. ഉള്ളതിനോട് നന്ദിയുള്ളവരായില്ലെങ്കിൽ ആ ഉള്ളത് കൂടി എടുക്കപ്പെടുമെന്നും ഓർത്തുകൊള്ളുക. നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച എല്ലാവർക്കും വേണ്ടി സ്നേഹം, നന്മ, ആനന്ദം ഇവ ചൊരിയുകയും അവർക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്യുക. ഹരേ കൃഷ്ണ. ഇത്ര മാത്രമേ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളോട് പറയുവാനുള്ളൂ. എപ്പോഴും നന്ദിയുള്ളവനായിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്, ശ്രമിക്കേണ്ടതാണ്. ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്ത ഗീതാൻ്റിക്കും, ഗീതാൻ്റി കോഴിക്കോട് നിന്നാണ്, ഗീതാൻ്റിക്കും ആൻ്റിയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ലതുമാത്രം ഭവിക്കട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു. നമ്മളിപ്പോൾ മിക്ക ദിവസങ്ങളിലും എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് പുരാണ ക്യുസ് തത്സമയം നടത്തുന്നുണ്ട്, സംപ്രേഷണം ചെയ്യുന്നുണ്ട്. പരമാവധി ഭക്തജനങ്ങൾ തീർച്ചയായും ആ തത്സമയ പരിപാടിയിൽ പങ്കെടുക്കുക, കൂടുതൽ കൂടുതൽ അറിവുകൾ ശേഖരിക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ എങ്കിലുമെൻ്റെ കൃഷ്ണ കൂട്ടായ്മയിലേക്ക്, നമ്മുടെ ഈ കുടുംബത്തിലേക്ക് ഓരോ ഭക്തജനങ്ങളും വന്നിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കാണുന്ന ഓരോ വീഡിയോകളും ചെറുതായൊന്ന് ലൈക്ക് ചെയ്യുവാനും മറക്കരുത്, മടിക്കരുത്. ശരി, അപ്പോൾ വേറെയൊന്നും ഇല്ല കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഭഗവാന്റെ ഒരുപാട് കാര്യങ്ങളും ഇതുപോലുള്ള കൂടുതൽ കൂടുതൽ അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പാക്കലാം. നന്ദി, നമസ്കാരം.